السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت سحيلتنا، أعظنا انظرنا أدركنا، فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم. على حبيبك خير الخلق كلهم. ارحم الراحم يا الملك الجبار يا الله، نند فضل كند رحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم. تنقل الشرف كند ني برد برد صالحين كند ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മജ്ലിസിൽ എത്തിയ മഹാന്മാരായ സയ്യിദന്മാർ, ഉലമാക്കൾ, ഉമറാക്കൾ, സഹോദര സഹോദരിമാർ, ഇതിനോട് സഹായിച്ചവർ, സഹകരിച്ചവർ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, ബായാർ സ്വലാത്ത്, കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി, സംഘടനകളുമായി, പണ്ഡിത സ്വലാത്തുക്കളുമായി, സഹകാരികളായ, സഹായികളായ, സ്നേഹികളായ, ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വെട്ടിത്തരണം റഹ്മാൻ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി, ബഹുമാനപ്പെട്ട ബായാർ ഉസ്താദ് അടക്കം ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാഹ്. ആദരണീയരായ ശ്രോതാക്കൾ, ഷെയ്ഖുനാ ഷറഫുൽ അലമ മഞ്ഞനാടി ഉസ്താദ്, സൈനുൽ അലമ മാണി ഉസ്താദ്, കടവത്തൂർ ഖാളി ഉസ്താദ്, ബി എസ് ഉസ്താദ്, പഴശ്ശി ഉസ്താദ്, പള്ളങ്കോട് ഉസ്താദ്, മമ്പീതി ഉസ്താദ്, കേസറോഡ് ഉസ്താദ് ഉൾപ്പെടെയുള്ള അഹ്ലു സുന്നയുടെ പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നില്ല, മഹാന്മാരായ ഉസ്താദുമാർക്കൊക്കെ അവരുടെ ക്ഷീണവും പ്രയാസങ്ങളും എല്ലാം മനസ്സിലാക്കി കൂടുതലായി സംസാരിക്കാതെ ദീർഘമായി നമുക്ക് വേണ്ടി നസീഹത്ത് നൽകിയ ബഹുമാനപ്പെട്ട കേസറോഡ് ഉസ്താദ്,
അബ്ദുൽ ഖാദിർ അഹ്സനി മംബീദി അടക്കം പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ വളരെ സാരസമ്പൂർണമായ സംസാരം നടന്ന ഈ മജ്ലിസ് അല്ലാഹു ഖബൂൽ നൽകുമാറാകട്ടെ. ഈ സയ്യിദന്മാർക്കും ഉലമാഅനും നമുക്കൊക്കെ അർഹമു റഹീമായ അല്ലാഹ് പരിശുദ്ധ അഹൽ സുന്നയുടെ ഖിദ്മയിൽ ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഉള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ത് നൽകി നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാനെ. നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാഹ്. ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഷഹറുല്ലാഹ്, ഈ മാസത്തിന് അങ്ങനെയാണ് തങ്ങൾ പരിചയപ്പെടുത്തിയത്. പരിശുദ്ധ ഹദീസിന്റെ കിതാബുകൾ നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും. അഫ്ളു സിയാമി ബഅദ റമളാന ഷഹറുല്ലാഹിൽ മുഹറം, അല്ലാഹുവിന്റെ മാസം എന്ന നിലക്ക് ഹബീബായ തങ്ങൾ പരിചയപ്പെടുത്തിയ പരിശുദ്ധ മുഹറത്തിലെ ഹിജറ വർഷമാകുന്ന പുതുവർഷത്തെ വളരെ ശ്രേഷ്ഠമായ മാസത്തിൽ നടന്നു വരുന്ന ബയാറു സലാത്തിന്റെ മഹനീയ മജ്ലിസിലാണ് നാം ഉള്ളത്. റബ്ബേ, നീ ഞങ്ങൾക്ക് കബൂൽ നൽകണം റഹ്മാൻ. ധാരാളം ക്യാൻസർ അടക്കം രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന എത്ര ആളുകളാണ് ഇവിടെ ഉള്ളത്, എത്ര വിഷമിക്കുന്ന ആളുകളാണ് ആംബുലൻസിലടക്കം നേരത്തെ എത്തി, മണിക്കൂറുകളായി ജുമഅയുടെ മുമ്പ് തന്നെ എത്തി, ഇന്നലെ പുറപ്പെട്ട ആളുകൾ, വായിൽ ക്യാൻസർ, സ്വകാര്യ അവയവത്തിൽ ക്യാൻസർ, ബ്രസ്റ്റിൽ ക്യാൻസർ, കുടലിൽ ക്യാൻസർ, കൈലവീക ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ അടക്കം, ബ്ലഡ് ക്യാൻസർ അടക്കം പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ ഈ സദസ്സിലുണ്ട്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് കാമിലായ ശിഫ നൽകണം റഹ്മാൻ. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾക്ക്, ഓരോ ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ അനുഭവത്തിലുള്ള വ്യക്തമായ അനുഭവങ്ങൾ, രോഗങ്ങൾ സുഖപ്പെട്ട, ക്യാൻസർ അടക്കം രോഗങ്ങൾ സുഖപ്പെട്ട, കാഴ്ച തിരിച്ചു കിട്ടിയ, കേൾവി ശക്തി തിരിച്ചു കിട്ടിയ, സംസാരശേഷി തിരിച്ചു കിട്ടിയ, നടക്കാത്തവർ നടന്ന്, ഓപ്പറേഷൻ പറഞ്ഞവർക്ക്, കൈകാലുകളടക്കം മുറിക്കാൻ പറഞ്ഞവർക്ക്, മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാൻ പറഞ്ഞിട്ട് മാറ്റിവെക്കാതെ, ഓപ്പറേഷൻ ഇല്ലാതെ, അവയവങ്ങൾ മുറിക്കാതെ അള്ളാഹു ആഫിയത്ത് നൽകിയ ആയിരക്കണക്കിന് വിഷയങ്ങൾ ജനങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ, നമുക്കറിയുന്ന കാര്യമാണെങ്കിൽ, 10, 25, 30 വർഷമായി കല്യാണം കഴിച്ച് മക്കളുണ്ടാവാൻ കാണാത്ത ഡോക്ടർമാരില്ല, ചെയ്യാത്ത ചികിത്സകളില്ല, വൈദ്യലോകം വിധി എഴുതി നിങ്ങൾക്ക് മക്കളുണ്ടാവില്ല, വേദനിക്കുന്ന കൽബുമായി ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ മജ്ലിസിൽ, ഈ മഹത്തായ മജ്ലിസിൽ വന്നെത്തി ആയിരക്കണക്കിന് ആളുകൾക്ക് അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല മക്കളെ നൽകിയ സന്തോഷം. അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ബഹ്റൈനിൽ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ക്ലബിൽ വയാറ് ബഹ്റൈൻ സ്വലാത്തിന്റെ വാർഷിക സമ്മേളനത്തിലേക്ക് സ്റ്റേജിലേക്ക് പുറപ്പെടാൻ വേണ്ടി റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയം ഒരു കൂട്ടം ആളുകൾ വന്ന കൂട്ടത്തിൽ കേസ് റോഡ് ഭാഗത്തുള്ള ഒരു ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞു, വളരെ ശക്തമായ ക്യാൻസർ പിടിപെട്ട് അത്യാസന്ന നിലയിലായ എൻ്റെ സഹോദരി, ഞാൻ നാട്ടിലുള്ള സമയം കൊണ്ടുവന്നിരുന്നു, തങ്ങൾ വെള്ളം മന്ത്രിച്ചു തന്നിരുന്നു, സ്വലാത്തിന് എന്നോട് കൂടാൻ പറഞ്ഞിരുന്നു, അൽഹംദുലില്ലാഹ് അങ്ങനെ ഞങ്ങൾ ചെയ്യുകയും ഇപ്പോൾ സഹോദരി പൂർണമായ ആഫിയത്തോടെ സന്തോഷത്തിലുണ്ട്, അത് ഇന്നത്തെ മജ്ലിസിലൊന്ന് പറയണം എന്ന് പറഞ്ഞിട്ടാണ് ആ സഹോദരൻ അന്ന് വന്നു പറഞ്ഞത്. അങ്ങനെ എത്രയോ വിഷയങ്ങൾ ഇന്നും വന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഞാൻ ഇത് പറയുന്നത്, ഇത് പരിശുദ്ധ മുഹറം മാസമാണ്, മുഹറത്തിലെ പവിത്രത വലിയ മഹത്തുക്കളായ അമ്പിയാക്കൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ വലിയ പരീക്ഷണങ്ങൾ നൽകിയിട്ട് ആ പരീക്ഷണങ്ങളിൽ നിന്ന് വലിയ സലാമത്തും വലിയ ആഫിയത്തും വലിയ ഇസ്സത്തും നൽകി അല്ലാഹു
ആദരവ് നൽകിയ മഹത്തായ വളരെ ബഹുമാനമുള്ള മാസമാണ് പവിത്രമായ മുഹറം മാസം. അതുകൊണ്ട് വേദനിക്കുന്ന പ്രയാസങ്ങളെ കൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് ദൂര ദൂര ദിക്കുകളിൽ നിന്നും തമിഴ്നാട്, ചെന്നൈ, മദ്രാസ് ഉൾപ്പെടെ, കോയമ്പത്തൂർ ഉൾപ്പെടെ തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ഗുജറാത്ത്, ഗോവ, ബോംബെ ഉൾപ്പെടെയുള്ള ദൂര ദൂര സ്ഥലങ്ങളിൽ നിന്ന്, കർണാടകയിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന്, കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഈ മഹത്തായ മജ്ലിസിനെ ലക്ഷ്യമാക്കി ഗൾഫ് നാട്ടിൽ നിന്നുൾപ്പെടെ മഹത്തായ മജ്ലിസിൽ സംബന്ധിക്കാൻ ആളുകൾ എത്തിയിട്ടുണ്ട്. റബ്ബേ, നീയത്ത് കബൂലാക്കി, നീ ഇജാബത്ത് നൽകി സലാമത്ത് നൽകണം റഹ്മാനെ, കാര്യങ്ങൾ എളുപ്പമാക്കണം റഹ്മാനെ. ഉപ്പാപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് അത് പ്രശ്ന പരിഹാരങ്ങളുടെ മജ്ലിസുകളാണ്. ബഹുമാനപ്പെട്ട സൈനുൽ അലമ മാണി ഉസ്താദ് നേരത്തെ പറഞ്ഞല്ലോ, ഖബറിൽ വെച്ച് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ച് മാ തഖൂലു ഫീ ഹാദർ റജുൽ, ഇവരെ കുറിച്ച് നീ എന്തു പറയുന്നു അറിയോ, പരിചയമുണ്ടോ, റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ സ്വലാത്തിനെ സ്നേഹിച്ച് അവിടത്തെ മുഹബ്ബീങ്ങളായ അവിടത്തെ കൽബിൽ നിറച്ച വിശ്വാസികൾ പതരാതെ മറുപടി പറയും, ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെ മറുപടി പറയാനാണ് മിസ്കീൻമാരായ ഞങ്ങൾ ഇവിടെ സമ്മേളിച്ചത്. കബൂൽ നൽകണം റഹ്മാന്, ദുനിയാവിന്റെ മറ്റ് കാര്യലാഭ നേട്ടങ്ങൾ ഉദ്ദേശിച്ചിട്ടല്ല, മരിക്കുന്ന സമയം ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് തബസ്സുമിൽ പിരിയണം, അതിനു വേണ്ടിയുള്ള മജ്ലിസായി ഞങ്ങളെ മജ്ലിസ് കബൂലാക്കണം റഹ്മാന്. ഇവിടെ ആര് പുകഴ്ത്തിയാലും നേടാനൊന്നുമില്ല, ആര് ഇകഴ്ത്തിയാലും നഷ്ടപ്പെടാനൊന്നുമില്ല. അർഹമുർ റഹീമായ അല്ലാഹ് ഖാലിഖായ റബ്ബേ, നീ ഞങ്ങളെ കബൂലാക്കണം, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്തം ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നിലനിന്ന് കിട്ടണം, അതിനുവേണ്ടി ഞങ്ങൾക്ക് ഈ വിശുദ്ധ മജ്ലിസ്, പവിത്ര മാസത്തിലെ സദസ്സ് നീ ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനെ. തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. അതുകൊണ്ടാണ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അധിക സ്ഥലങ്ങളിലും നമുക്ക് വായിക്കാൻ പറ്റും, അക്സിറു മിനസ് സ്വലാത്തി അലയ്യ, നിങ്ങൾ എന്റെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക. ഇന്നലെ ബഹുമാനപ്പെട്ട ബായാർ ഉസ്താദിന്റെ ജനാസ ഈ മഹത്തായ മുജമ്മഅന്റെ പള്ളിയുടെ മുൻവശത്തായി അടക്കം ചെയ്തപ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, വലമാഅന്റെ മൗത്ത് അത് ഖിയാമത്തിന്റെ അലാമത്താണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ലേ, എത്ര എത്ര തലയെടുപ്പുള്ള വലിയ വലിയ വലമാ നമ്മൾ ഇന്ന് ഈ കഴിഞ്ഞ സമയങ്ങളിൽ ബഹുമാനപ്പെട്ട സയ്യിദന ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളും പാപ്പ, താഹിർ സയ്യിദ് താഹിർ അഹദൽ തങ്ങളും പാപ്പ അടക്കം, ഷെയ്ഖുന നൂറുൽ അലമ ഉസ്താദ് ഉൾപ്പെടെ എത്ര ആളുകളാണ്, സി അബ്ദുല്ലാ ഉസ്താദ് അടക്കം എത്ര പ്രഗത്ഭരായ നമ്മുടെ സ്നേഹികളാണ് ഈ കഴിഞ്ഞ സമയങ്ങളിൽ നമ്മിൽ നിന്ന് മൺമറഞ്ഞത്. അല്ലാഹു ദറജ ഏറ്റി കൊടുക്കട്ടെ, ഖബറിനെ സന്തോഷത്തിലാക്കട്ടെ. അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അല്ലാഹു പിന്തിപ്പിക്കില്ല. ഏത് സ്ഥലത്ത് എങ്ങനെ എവിടെ എപ്പോൾ ആരുടെ മുമ്പിലാണ് മരണം സംഭവിക്കുന്നത് ഒരാൾക്കും പറയാൻ പറ്റില്ല. അവധി എത്തിയാൽ റബ്ബിലേക്കുള്ള മടക്കമാണ്, അതിന് പ്രായവ്യത്യാസമില്ല, ആൾനോട്ടമില്ല, രോഗത്തിന്റെ വിഷയമില്ല. ഏത് സമയം എപ്പോഴാണ് റബ്ബ് ഒരാൾക്ക് അവധി നിശ്ചയിച്ചത്, ടൈം എത്തിയാൽ റബ്ബിലേക്കുള്ള മടക്കമാണ്. ആ ഓർമ്മ നമ്മുടെ കൽബിൽ വേണം. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ ഇദാ യക്ഫീക ഹമ്മുദ് ദുനിയാ വഹമ്മുൽ ആഖിറ
നിങ്ങളെ ദുനിയാവിലെ ആഖിറത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി. സ്വലാത്തു മതിയല്ലോ, തങ്ങളെ സ്വലാത്തു ചെല്ലുന്ന ആളുകൾ മൗത്തിന്റെ സമയം തപസ്സുമിൽ കലിമ ചൊല്ലിപ്പിരിയും. ഖബറിലാണെങ്കിലോ അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറാ, ആഖിറത്തിലെ വീട്ടിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ വീടാകുന്ന ഖബർ. അതിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ ശേഷമുള്ളതൊക്കെ സഹലാണ്, എളുപ്പമാണ്. അതിൽ ഒരാൾക്ക് ഞെരുക്കമാണോ വിഷമാണോ, ശേഷമുള്ളത് വലിയ ഗൗരവമാണ്, വലിയ പ്രയാസമാണ്. എന്നാൽ സ്വലാത്ത് ചൊല്ലുന്ന ആളുകളെ സംബന്ധിച്ച് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് ആ ബഹുമാനം പറയുന്നു. ഫഇന്ന സ്വലാത്ത അലയ്യ നൂറും ഫിൽ ഖബരി, എന്റെ മേൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ അത് ഖബറിൽ വലിയ പ്രകാശമാണ് കേട്ടോ. വനൂറും ഫി സിറാത്ത് വനൂറും ഫിൽ ഖിയാമ, സിറാത്തിലും ഖിയാമത്ത് നാളിലൊക്കെ തങ്ങളുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്തുകൾ വലിയ പ്രകാശമാണെന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മഹത്തായ സദസ്സ് അതിനുവേണ്ടിയാണ് അമ്പിയാക്കൾ ലോകത്ത് പ്രചരിപ്പിച്ച ഇസ്ലാം, അത് പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅയ, അമ്പിയാക്കളിൽ നിന്ന് അസ്ഹാബിലൂടെ ബഹറുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയ്മത്തുകളിലൂടെ പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിലൂടെ അഖീദയുടെ ഉലമാഇലൂടെ കറാമത്തിന്റെ അഹലുകാരായ ഔലിയാക്കളിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ സത്യപ്രസ്ഥാനം അത് സുന്നി പ്രസ്ഥാനമാണ്, അത് അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ആ അഹ്ലു സുന്നയിലെ ആശയാദർശങ്ങളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനാണ് തങ്ങളെ മുഹിബ്ബുകൾ വർദ്ധിച്ച് അവിടത്തെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ച് ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്ന ഈമാന് പവർ കിട്ടുന്ന ജനങ്ങളെ വർദ്ധിപ്പിക്കാനാണ് ബയാറ് സ്വലാത്ത് നടക്കുന്നത്, അഹ്ലു സുന്നയുടെ സ്ഥാപനങ്ങൾ നടക്കുന്നത്, എല്ലാ സയ്യിദന്മാരുടെയും ഉലമാഇന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന മജ്‌ലിസുകൾ നടക്കുന്നത്, അവരുടെ പ്രവർത്തനം അവരുടെ ജീവിതം അതിനു വേണ്ടിയാണ്. ലാ യഹ്ദിയല്ലാഹു ബിക റജുലം വാഹിദ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ, യമനിലേക്ക് ഇസ്ലാമിന്റെ ദഅവത്തിനു വേണ്ടി പോകാൻ വേണ്ടി റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളുടെ നിർദ്ദേശം ശിഷ്യരായ മുആദ് തങ്ങൾക്ക് കിട്ടിയപ്പോൾ ഹബീബായ തങ്ങളെ വേർപിരിയുന്ന വേർപാടിന്റെ വേദന അത് കൽബിൽ നിന്ന് ഗുരുവര്യരായ തങ്ങൾ ശിഷ്യന്റെ കൽബ് വായിച്ചിട്ട് ആശ്വാസത്തിന്റെ വചനം നൽകിയതാണ്. ഓ മുആദ്, നിങ്ങളുടെ ഭാവം കാരണം, പ്രവർത്തനം കാരണം, പ്രബോധനം കാരണം ഒരാളെങ്കിലും സത്യമതമാകുന്ന ഇസ്ലാം പുൽകിയാൽ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ, ദുനിയാവും ദുനിയാവിലുള്ള സർവസ്വത്തക്കാളും നിങ്ങളുടെ ആ ദഅവത്ത് നിങ്ങൾക്ക് മഹത്തരമാണ്. ആ ഒരു ലക്ഷ്യത്തോടെ അൽഹംദുലില്ലാ നമ്മുടെ മജ്ലിസുകളും സ്ഥാപനങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുമ്പോ റബ്ബേ ദുനിയാവും ആഖിറവും ഞങ്ങൾക്ക് സലാമത്താക്കി തരണം. റഹ്മാനേ പരിശുദ്ധ മുഹറത്തിന്റെ ബഹുമാനം ധാരാളമുണ്ട്, ഞാനത് സമയം വൈകിയത് കൊണ്ട് അതിലേക്കൊന്നും കിടക്കാതെ ഇൻഷാ അല്ലാ അടുത്ത ബായാറ് സ്വലാത്ത് ഈ വരുന്ന ഒക്ടോബർ മാസം 19-ാം തീയതി ഒക്ടോബർ 19-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ് ബായാറ് സ്വലാത്ത്. എന്റെ നാട്ടിലെ 10,000 പങ്കെടുക്കുന്ന സംബന്ധിക്കുന്ന 10,000 സംബന്ധിക്കുന്ന കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് ഇൻഷാ അല്ലാ ഈ വരുന്ന ഒക്ടോബർ 1-ാം തീയതി തിങ്കളാഴ്ചയാണ്. എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ തിങ്കളാഴ്ചയാണ് കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത്. ഈ കാസർഗോഡ് കർണാടക ശൈലിയിൽ തിങ്കളാഴ്ച അസ്തമിച്ച ചൊവ്വാഴ്ച രാത്രിയാണ് എന്ന് അറിയിച്ചുകൊണ്ട് നിങ്ങളൊക്കെ വരണം. ഉസ്താദുമാരെല്ലാവരും ഇവിടെ ഉണ്ട്, ധാരാളം ഉമറാക്കൾ, മാനുപ്പ ഹാജി, സിദ്ദീഖ് ഹാജി, അങ്ങനെ തുടങ്ങി കോയ ഹാജി അടക്കം ധാരാളം നമ്മുടെ കാസർഗോഡ്
നമ്മുടെ പത്രപ്രവർത്തകൻ സി എൻ ഹമീദ് സാഹിബ് എല്ലാ സ്വലാത്തിനും വരും, ഒരു സ്വലാത്തും മുടക്കാതെ. അങ്ങനെ ധാരാളം നമ്മുടെ സ്നേഹികൾ ഇവിടെ ഉണ്ട്. ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല. മുഴുവൻ ആളുകൾക്കും അല്ലാഹ് നീ റഹ്മത്തേറ്റി കൊടുക്കണം റഹ്മാനെ, ബർക്കത്തേറ്റി കൊടുക്കണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ. ആംബുലൻസിലുള്ള അന്തു പൊയ്യത്ത് പോയിലടക്കം ധാരാളം നമ്മുടെ സ്നേഹികൾ പ്രയാസപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ. സ്വലാത്തിലേക്ക് കിടക്കുകയാണ്. സ്വലാത്ത് കഴിഞ്ഞ് പിരിയുമ്പോൾ എല്ലാ സ്വലാത്തിലും നാം വളരെ ശക്തമായി പറയുന്നതാണ്, ഒരു കാരണവശാലും പരിശുദ്ധ ഇസ്ലാം പരിശുദ്ധ ശരീഅത്ത് അനുവദിക്കാത്ത നിൽക്ക് ആണും പെണ്ണും ഇടകലരുന്ന ഒരു സാഹചര്യം നമ്മുടെ മജ്‌ലിസുകൾ ഉണ്ടാവാൻ പാടില്ല. ഒരൊറ്റ പെണ്ണും പ്രത്യേകമായി നിങ്ങൾക്ക് തയ്യാറാക്കിയ ഹിജാബിനെ മറികടന്ന് ഇങ്ങോട്ട് വരരുത്. ഈ ബായാറ നാടിന് ഉൾക്കൊള്ളാൻ പറ്റാതെ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ആളുകൾ ഇവിടെ ഒഴുകിയെത്തിയിട്ടുണ്ട്. ഈ നാട്ടിലെ പാർക്കിംഗ് ഒഴിഞ്ഞ എല്ലാ സ്ഥലങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്ത അവസ്ഥയിലാണ്. പെട്ടെന്ന് ഈ ചെറിയ റോട്ടിലൂടെ മുഴുവൻ വാഹനങ്ങളും ഒന്നിച്ച് സ്പീഡായി പോകാൻ ഒരുങ്ങിയാൽ അത് അപകടം സൃഷ്ടിക്കും. അതുകൊണ്ട് കുറച്ച് സബർ ചെയ്ത് എല്ലാവരും ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന വളണ്ടിയർമാരെ അവരെ അവരോട് സഹകരിച്ചുകൊണ്ട് സ്വയം നിയന്ത്രിച്ചുകൊണ്ട് നിങ്ങളൊക്കെ പിരിഞ്ഞു പോകണം. ദൂരദൂര ദിക്കുകളിൽ നിന്ന് റോഡ് മാർഗം വന്ന വാഹനത്തിൽ വന്ന ആളുകളുണ്ട്. അവരൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ക്ഷീണമില്ലാതെ നല്ല ഉണർച്ചയിൽ തന്നെ വാഹനം ഓടിച്ച് ശ്രദ്ധിക്കണമെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി അള്ളാഹു നമുക്ക് കബൂൽ നൽകുമാറാകട്ടെ. ഉസ്താദുമാരുടെ അൽമദീന സ്ഥാപനം, ദാലുർ സാദ് ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളും നീ വളർത്തി ഞങ്ങളുടെ സ്ഥാപനങ്ങളൊക്കെ, അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളൊക്കെ നീ വളർത്തി വലുതാക്കി തരണം റഹ്മാനെ. കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം ബഹ്റൈനിൽ ഉണ്ടായപ്പോ നമ്മുടെ കൂടെ ഇറങ്ങിയത് മുതൽ പോരുന്നത് പോലെ നേടുപോലെ ഞങ്ങളോടുകൂടെ ഞങ്ങളെ സ്നേഹികളായി ഞങ്ങളോടൊപ്പമുണ്ടായി പ്രവർത്തന രംഗത്ത് സജീവമായ ഞങ്ങളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുണ്ട്. അവർക്കൊക്കെ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ.